ഇന്ന് നടന്ന ഖാദി ബോർഡ് LDC പ്രിലിമിനറി എക്സാം ഫേസ് 3 ജോഗ്രഫി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചന്ദ്രയാൻ സെക്കൻഡ് ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കെ ശിവൻ. അടുത്തത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതിനകത്ത് ഓപ്ഷൻസ് നോക്കിയാൽ ആദ്യത്തത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു, അത് തെറ്റാണ്. സെക്കൻഡ് താരതമ്യേന വീതി കുറവ്, അതും തെറ്റാണ്. തേർഡ് വൺ ഡെൽറ്റകൾ കാണപ്പെടുന്നു, അത് ശരിയാണ്. ഫോർത്ത് വൺ സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു, അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, തേർഡും ഫോർത്തും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, മൗണ്ട് K2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ഗോദാവരി. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, മുംബൈ. അടുത്ത ചോദ്യം, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ദേശീയ ജലപാത 3. അടുത്ത ചോദ്യം, താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ, മഹാരാഷ്ട്ര. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം? ഉത്തരം ഓപ്ഷൻ സി, കൽക്കരി. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം? ഉത്തരം ഓപ്ഷൻ സി, ഡിഗ്ബോയ്. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഉപദ്വീപീയ പീഠഭൂമി. അടുത്തത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത്, തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. അത് ശരിയാണ്, തീരപ്രദേശമില്ലാത്ത ജില്ലകളാണ് ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. രണ്ടാമത്തെ പോയിന്റ്, ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ള ജില്ല തിരുവനന്തപുരം, അത് തെറ്റാണ്. മൂന്നാമത്തത്, സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്, ശരിയാണ്. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് കണ്ണൂർ, ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് തെറ്റ് ഓപ്ഷൻ ബി ആണ്, രണ്ട് മാത്രമാണ് തെറ്റ്. അടുത്തതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെ ശ്രദ്ധിക്കണം, ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ, അത് തെറ്റാണ്. രണ്ടാമത്തെ പോയിന്റ്, വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളം കളി നടത്തുന്നു, അത് ശരിയാണ്. മൂന്നാമത്തെ പോയിന്റ്, നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു, അതും ശരിയാണ്. ഇവിടെ 2, 3 ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം തന്നെയാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഇവിടെ ശ്രദ്ധിക്കുക, ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ മുൻപത്തെ നദികളുടെ ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. നമുക്ക് പോയിന്റ് നോക്കാം. ആദ്യത്തെ പോയിന്റ്, 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവം, അത് ശരിയായ കാര്യമാണ്. രണ്ടാമത്തത്, അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ, അത് തെറ്റാണ്. മൂന്നാമത്തെ പോയിന്റ്, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാനദി വേമ്പനാട്ടു കായലിൽ പതിക്കുന്നു, അതും ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് രണ്ടാമത്തെ പോയിന്റാണ്, അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ എന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ, രണ്ട് മാത്രമാണ് ഇവിടെ തെറ്റ്. അടുത്ത ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെൻ്റ് ആണ്.
കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ ശ്രദ്ധിക്കുക, തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ആദ്യത്തെ പോയിന്റ്, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ, അത് കറക്റ്റാണ്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ, അത് തെറ്റാണ്. മൂന്നാമത്തെ പോയിന്റ്, മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി, അത് തെറ്റാണ്. നാലാമത്തെ പോയിന്റ്, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാൾട്ട്, അത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് 2, 3 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ശ്രദ്ധിക്കുക, ഇവിടെ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം, അത് തെറ്റാണ്. രണ്ടാമത്തെ പോയിന്റ്, വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന, അത് ശരിയാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ, അത് തെറ്റാണ്. നാലാമത്തെ പോയിന്റ്, തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, അത് ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് 1, 3 ആണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശ്രദ്ധിക്കണം, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. ആദ്യത്തെ പോയിന്റ്, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം, അത് കറക്റ്റാണ്. രണ്ടാമത്തെ പോയിന്റ്, ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി, അതും കറക്റ്റാണ്. മൂന്നാമത്തെ പോയിന്റ്, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല, അതും കറക്റ്റാണ്. അപ്പോൾ ഈ പറഞ്ഞ 3 പോയിന്റും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 20%.